കേരള ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വിസ്തീർണത്തിൻ്റെ 21-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ 13-ാം സ്ഥാനത്താണ് കേരളം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്ററാണ്. ഇനി കേരളത്തിൻ്റെ അതിർത്തി നോക്കുകയാണെങ്കിൽ, അക്ഷാംശ അതിർത്തി 8° 18' നോർത്തിനും 12° 48' നോർത്തിനും ഇടയിലാണ്. അതുപോലെ രേഖാംശ അതിർത്തി 74° 52' ഈസ്റ്റിനും 77° 22' ഈസ്റ്റിനും ഇടയിലാണ്. കേരളത്തിൻ്റെ നോർത്ത് സൗത്ത്, അതായത് ദക്ഷിണ ഉത്തര ദൂരം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിൻ്റെ തീരദേശ ദൂരം എന്നത് 580 കിലോമീറ്റർ ആണ്. ഇനി സംസ്ഥാന അതിർത്തികൾ നോക്കുകയാണെങ്കിൽ, തമിഴ്നാട് കർണാടക അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ്. വയനാട് ജില്ലയാണ് തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്നത്. അതുപോലെ ജില്ലയുടെ പേരിൽ സ്ഥലമില്ലാത്ത ഒരേയൊരു ജില്ല വയനാടാണ്. കേരളത്തിലെ ഏക പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന വയനാട് ജില്ല തന്നെയാണ്. കേരളത്തിൻ്റെ അതിർത്തി വടക്കേ അതിർത്തി കർണാടകയും തെക്ക് അതിർത്തി തമിഴ്നാട്, അതുപോലെ തെക്ക് കിഴക്ക് അതിർത്തിയും തമിഴ്നാടാണ്. പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടലാണ്. അറബിക്കടലിൻ്റെ പഴയ പേര് സിന്ധു സാഗർ എന്നാണ്. അതായത് സിന്ധു നദി പതിച്ച കടൽ എന്ന അർത്ഥം വരുന്നു. അതുപോലെ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഇങ്ങനെ അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചിയെ വിളിച്ചത് ആർ.കെ. ഷൺമുഖ ഷെട്ടിയാണ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ 3 ഭാഗവും കേരളത്താൽ ചുറ്റപ്പെട്ടതാണ്. ഈ ഭാഗത്തെ മാഹി എന്നറിയപ്പെടുന്നു. മാഹിയുടെ ശില്പി ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഇതുപോലെ മറ്റു ചില ശില്പികളെ കുറിച്ച് പഠിക്കാം. ചെന്നൈയുടെ ശില്പി ഫ്രാൻസിസ് ഡേ ആണ്. അതുപോലെ ഡൽഹിയുടെ ശില്പി എഡ്വിൻ ലൂട്ടിൻ സിറ്റി എന്ന് ഡൽഹി അറിയപ്പെടുന്നു. ചണ്ഡീഗഡിൻ്റെ ശില്പി ലേ കാൾബൂസിയർ ആണ്. മാഹിക്കും തലശ്ശേരിക്കും ഇടയിൽ കാണപ്പെടുന്ന പുഴയാണ് മഴഴി പുഴ, അല്ലെങ്കിൽ മാഹി പുഴ എന്നും ഇംഗ്ലീഷ് ചാനൽ എന്നും ഇതറിയപ്പെടുന്നു. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. ഇതിൽ 9 ജില്ലകൾ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ലയിലുമാണ്. തീരദേശമില്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏറ്റവും നീളം കൂടിയ കടപ്പുറം ചേർത്തലയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കും ചേർത്തല തന്നെയാണ്. ഇനി തീരദേശത്ത് കാണാവുന്ന ധാതുക്കൾ എന്തെല്ലാം നോക്കാം. സ്ഫടിക മണൽ അഥവാ സിലിക്ക കാണപ്പെടുന്നത് ചേർത്തലയിലാണ്. ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് വർക്കലയിലാണ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, യുറേനിയം, തോറിയം എന്നിവ കൊല്ലം ചവറ ബീച്ചിൽ കാണപ്പെടുന്നു. കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇടുക്കി, വയനാട്, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട് എന്നീ ജില്ലകളിലൊന്നും കടൽത്തീരമില്ല. കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ ഇത്രയുമാണ്. ഇനി അടുത്ത പാർട്ടുകളിലായിട്ട് കേരളത്തിലെ പർവ്വതങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും മണ്ണിനങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം.